അപ്പോൾ നമ്മുടെ അക്കാഡമിക് റൈറ്റിങ്ങിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും ആൻസേഴ്സാണ് പറയാനായിട്ട് പോയിക്കണം. മിക്ക ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലും ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താണ്? റൈറ്റ് എ 5-പാരഗ്രാഫ് എസ്സേ ഓൺ എനി ഓഫ് ദ ഫോളോയിങ് ടോപ്പിക്സ് എംപ്ലോയിങ് ദ റൂൾസ് ആൻഡ് ടെക്നിക്സ് ഓഫ് റൈറ്റിംഗ് അക്കാഡമിക് പാരഗ്രാഫ് ആൻഡ് എസ്സേ. അതായത് ഈ ഒരു ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഒരു 5-പാരഗ്രാഫ് എസ്സേ ഡെവലപ്പ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അത് വെറുതെ സാധാ കോമൺ എസ്സേ അല്ല. എന്ത് ചെയ്യും? നമുക്ക് കുറച്ച് ടോപ്പിക്സ് തന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ടാണ് ഒരു എസ്സേ പ്രിപ്പയർ ചെയ്യേണ്ടത്. അങ്ങനെ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ അക്കാഡമിക് പാരഗ്രാഫ് റൈറ്റിങ്ങിൻ്റെ റൂൾസും ടെക്നിക്സും ഫോളോ ചെയ്തിട്ടും അതുപോലെ തന്നെ എസ്സേയുടെ റൂൾസും ടെക്നിക്സും ഫോളോ ചെയ്തിട്ട് ഒരു 5-പാരഗ്രാഫ് എസ്സേ പ്രിപ്പയർ ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പം നമുക്ക് അറിയാം, ഒരു എസ്സേ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് അക്കാഡമിക് എസ്സേ എന്ന് പറയുന്നത് എന്തിനാണ്? ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ. എന്തെങ്കിലും നമ്മുടെ മുന്നിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും, അതിനെ ആൻസർ അല്ലെങ്കിൽ അതിൻ്റെ ആൻസർ ചെയ്യുന്നത് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ഡിഫൈൻ ചെയ്യുന്നതിന്, അല്ലെങ്കിൽ ഒരു ആർഗ്യുമെൻ്റ് ഡിഫെൻഡ് ചെയ്യുന്നതിന്, ഇതിനൊക്കെയാണ് നമ്മൾ അക്കാഡമിക് എസ്സേ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ എസ്സേ എന്ന് പറയുമ്പോൾ മെയിനായിട്ട് 3 ഡിഫറൻറ്റ് പാരഗ്രാഫാണ് വരുന്നത്. ഇൻട്രൊഡക്ടറി പാരഗ്രാഫ് ഉണ്ട്, ബോഡി പാരഗ്രാഫ് ഉണ്ട്, കൺക്ലൂഷൻ ഉണ്ട്. ഇനി ഒരു ഇൻട്രൊഡക്ടറി പാരഗ്രാഫിൽ മെയിനായിട്ട് എന്തൊക്കെയാണ്? നമ്മുടെ എസ്സേയുടെ മെയിൻ പോയിൻറ്റ്സ് ആയിരിക്കും അതിൽ പ്രസൻ്റ് ആയിട്ട് ഉണ്ടായിരിക്കുക സിമ്പിൾ ഫോമിൽ. കൺക്ലൂഷനിലും എന്തുതന്നെയാണ്, മെയിൻ പോയിൻറ്റ്സ് ഉണ്ടായിരിക്കും. അതായത് റിപ്പീറ്റിംഗ് ആയിട്ടുള്ള മെയിൻ പോയിൻറ്റ്സ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ റിമാർക്സുകൾ കൺക്ലൂഡ് ചെയ്ത് അവിടെ പറഞ്ഞിട്ടുണ്ടായിരിക്കും. ഇനി ബോഡി പാരഗ്രാഫ് എന്ന് പറയുന്നത് എന്താണ്? മെയിൻ പോയിൻറ്റ്സിനെ അവർ ഡെവലപ്പ് ചെയ്യും എങ്ങനെ, കുറച്ച് സബ് ടോപ്പിക്സ് യൂസ് ചെയ്തിട്ട് ഡെവലപ്പ് ചെയ്തിട്ടായിരിക്കും ബോഡി പാരഗ്രാഫിൽ കാണിക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ മെയിനായിട്ട് 3 പാരഗ്രാഫ് ഉണ്ടായിരിക്കും: ഇൻട്രൊഡക്ഷൻ, ബോഡി പാരഗ്രാഫ്, കൺക്ലൂഷൻ. പക്ഷേ ഇവിടെ നമ്മളോട് 5-പാരഗ്രാഫ് എസ്സേ പ്രിപ്പയർ ചെയ്യാനല്ലേ പറഞ്ഞിരിക്കണേ. അങ്ങനെ വരുമ്പോൾ അക്കാഡമിക് റൈറ്റിങ്ങിലെ പ്രോസസ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് നമ്മുടെ ഇൻട്രൊഡക്ഷൻ തന്നെ. അപ്പോൾ അതിൽ എന്ത് ചെയ്യണം? നമ്മൾ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇൻഫോർമേഷനൊക്കെ കൊടുത്തിട്ട് നമ്മുടെ ടോപ്പിക്, നമ്മുടെ എസ്സേയുടെ ടോപ്പിക് എന്താണോ അതിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. നമ്മുടെ മെയിൻ ഐഡിയ എന്ത് ചെയ്യുക, ആ ഒരു മെയിൻ ഐഡിയയും തീസിസ് സ്റ്റേറ്റ്മെൻറ്റൊക്കെ അതിലുണ്ടായിരിക്കണം. അതുപോലെ തന്നെ മെയിൻ ഐഡിയനെ ജസ്റ്റ് ഒന്ന് ഇലാബറേറ്റ് ചെയ്ത് എഴുതുക. അതുപോലെ തന്നെ നമ്മുടെ എസ്സേയുടെ പ്ലാൻ്റെ കുറച്ച് ഹിൻസ് എന്ത് ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇൻട്രൊഡക്ഷനിൽ ചെയ്യണം. പിന്നെ നമ്മൾ ബോഡി പാരഗ്രാഫിന് 3 സെക്ഷൻസ് ആയിട്ട് ഇതിരിക്കുന്നുണ്ട്. ഫസ്റ്റ് സെക്ഷനിൽ ഫസ്റ്റ് സപ്പോർട്ടിങ് ഐഡിയനെ ഫോക്കസ് ചെയ്യുക, നമ്മുടെ ഐഡിയാസിനെ ഫോക്കസ് ചെയ്യുക. അതിൻ്റെ ടോപ്പിക് സെൻറ്റൻസ് ഉണ്ടായിരിക്കണം. നമ്മുടെ സപ്പോർട്ടിങ് ഐഡിയാസ് എക്സ്പ്ലെയിൻ ചെയ്യണം. നെക്സ്റ്റ് ഐഡിയയുടെ ട്രാൻസിഷൻസിനെ ഇൻഡിക്കേറ്റ് ചെയ്യണം. ഇതേ സെയിം സംഭവം തന്നെ ബോഡി പാരഗ്രാഫ് 2 ചെയ്യുക. അവിടെ നെക്സ്റ്റ് സപ്പോർട്ടിങ് ഐഡിയനെ ഫോക്കസ് ചെയ്യുക, പിന്നെ ടോപ്പിക് സെൻറ്റൻസ് അങ്ങനെ തന്നെ. പിന്നെ തേർഡ് പാരഗ്രാഫിലും ബോഡി പാരഗ്രാഫിലും നമ്മൾ തേർഡ് സപ്പോർട്ടിങ് ഐഡിയയുടെ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുക. അങ്ങനെ 3 പാരഗ്രാഫ് നമ്മുടെ സപ്പോർട്ടിങ് ഐഡിയാസ് അല്ലെങ്കിൽ സബ് ടോപ്പിക്സ് ആയിരിക്കണം. മെയിൻ ഐഡിയയിലേക്ക് എത്തുന്നതിനുള്ള സബ് ടോപ്പിക്സ് ആയിരിക്കണം നമ്മുടെ ബോഡി പാരഗ്രാഫായിട്ടുള്ള 3 നമ്മൾ പറയേണ്ടത്. ലാസ്റ്റ് നമ്മുടെ എന്താണ്, കൺക്ലൂഷനാണ്. അത് ലാസ്റ്റ് പാരഗ്രാഫ് ഓഫ് അവർ എസ്സേ ആണ്. അതിൽ റീഫ്രേസസ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പറയണം. നമ്മുടെ സപ്പോർട്ടിങ് ഐഡിയാസിനെയൊക്കെ കൂടി സമ്മറൈസ്, നമ്മളിപ്പോൾ 3 ഇപ്പം 3 സപ്പോർട്ടിംഗ് ഐഡിയാസിനെയും 3 എഴുതുന്നതിനെ എല്ലാം കൂടി നമ്മൾ സമ്മറൈസ് ചെയ്ത് പറയണം നമ്മുടെ കൺക്ലൂഷനിൽ. അതുപോലെ തന്നെ പുതിയ ഐഡിയാസ് ഒന്നും നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പാടില്ല. കൺക്ലൂഡിംഗ് സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കണം നമ്മുടെ കൺക്ലൂഷൻ എന്ന് പറയുന്നത്. നമുക്ക് പറയാനുള്ളതെല്ലാം തന്നെ ഈ 3 ബോഡി പാരഗ്രാഫിൽ ഒതുക്കിയിട്ട് ലാസ്റ്റ് നമ്മൾ കൺക്ലൂഷനിൽ ന്യൂ ഐഡിയാസോ അല്ലെങ്കിൽ സജഷൻസോ പറയില്ല. ഓക്കെ ആയില്ലേ? ഇങ്ങനെയാണ് നമ്മൾ 5-പാരഗ്രാഫ് എസ്സേ എഴുതേണ്ടത്. ക്ലിയർ ആയല്ലോ? എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് തന്നെയാണ് കേട്ടോ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത്. സോ എന്ത് ചെയ്യുക, നമുക്കറിയാമല്ലോ, നമുക്ക് ഏതെങ്കിലും ഒരു റെലവൻ്റ് ആയിട്ട് ഇപ്പോൾ റെലവൻ്റ് ആയി നിൽക്കുന്ന ഒരു ടോപ്പിക് വന്നിട്ടായിരിക്കും എസ്സേ എഴുതാനായിട്ട് പറയുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് കുറച്ച് ഏതാണോ തന്നതിൽ ഏറ്റവും കൂടുതൽ കുറച്ച് ഐഡിയ ഉള്ളത് ആ ഒരു സബ്ജക്റ്റ് പിക്ക് ചെയ്യുക. എന്നിട്ട് ഇങ്ങനെ മെയിനായിട്ട് ഒരു ഫോമാണ് അവർക്ക് വേണ്ടത്. അപ്പോൾ ആ ഒരു ഫോം യൂസ് ചെയ്തിട്ട് തന്നെ എഴുതാനായിട്ട് നോക്കുക. ഓക്കെ അല്ലേ? ക്ലിയർ ആയില്ലേ ഈ ഒരു ക്വസ്റ്റ്യൻ? നെക്സ്റ്റ് എപ്പോഴും നമ്മുടെ ഈ ഒരു എസ്സേയുടെ പോർഷനിൽ നിന്ന് തന്നെ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പ്ലാനിങ്. നമ്മുടെ സ്റ്റേജസ്, ലിസ്റ്റ് ദ മെയിൻ സ്റ്റെപ്സ് ഇൻ പ്ലാനിങ് ആൻ എസ്സേ. ഒരു എസ്സേ പ്ലാൻ ചെയ്യുമ്പോൾ ഉള്ള മെയിൻ സ്റ്റെപ്സ്, അതായത് എസ്സേ എഴുതി തുടങ്ങുന്നതിന് മുന്നേ എന്തൊക്കെ സ്റ്റെപ്സാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് നമ്മളൊരു എസ്സേ പ്ലാനിങ്ങിന് വേണ്ട സ്റ്റെപ്സ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കാറുണ്ട്. ഷോർട്ട് ആൻസർ ക്വസ്റ്റ്യൻ ഒക്കെ ആയിട്ട് ചോദിക്കാറുണ്ട്. അപ്പോൾ മെയിനായിട്ട് 3 സ്റ്റെപ്സാണ് പ്ലാനിങ് ആൻ എസ്സേക്ക് വരുന്നത്. പ്രീ റൈറ്റിംഗ് ഉണ്ട്, റൈറ്റിംഗ് ഉണ്ട്, റിവൈസിംഗ് ഉണ്ട്. ഏതൊക്കെയാണ്
പ്രീ റൈറ്റിംഗ് ഉണ്ട്, റൈറ്റിംഗ് ഉണ്ട്, റിവൈസിംഗ് ഉണ്ട്. ഇനി പ്രീ റൈറ്റിങ്ങിൽ, പ്രീ റൈറ്റിംഗ് എന്ന് പറയുന്നത് നമ്മൾ എസ്സേ എഴുതാൻ തുടങ്ങുന്നതിന് മുന്നുള്ള പ്രിലിമിനറി സ്റ്റെപ്സ്. നമ്മളൊരു എസ്സേ എഴുതാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ നമ്മൾ കുറച്ച് സ്റ്റെപ്സ് അല്ലെങ്കിൽ കുറച്ച് കാര്യങ്ങൾ നോക്കേണ്ടതായിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ പ്രീ റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ എന്തൊക്കെയാണ്? അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പാണ് അണ്ടർസ്റ്റാൻഡിങ് ദ ടോപ്പിക്, പർപ്പസ് ആൻഡ് ഓഡിയൻസ് ഓർ ക്വസ്റ്റ്യൻ. അതായത് നമ്മൾ എന്താണോ ചെയ്യാനായിട്ട് പോണേ, എസ്സേയിൽ എടുക്കാൻ പോണ ടോപ്പിക്കോ അല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ അതിന് എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ആ ഒരു ഓഡിയൻസിനൊക്കെ എന്ത് ചെയ്യുക, കറക്റ്റായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ പ്രീ റൈറ്റിംഗ് ടെക്നിക്സ് ആയിട്ടുള്ള ബ്രെയിൻ സ്റ്റോമിങ്, ക്ലസ്റ്റർ, മൈൻഡ് മാപ്പിംഗ്, ആ ഒരു ഇതൊക്കെ എന്ത് ചെയ്യുക, യൂസ് ചെയ്യുക നമ്മുടെ ഐഡിയാസ് ഓർഗനൈസ് ചെയ്യുന്നതിന്, ലിസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. അതുപോലെ തന്നെ ഇപ്പം നമുക്ക് ഒരു ഇൻസ്ട്രക്ടർ ആയിരിക്കും, നമ്മുടെ അക്കാഡമിയിൽ ഒരു ഇൻസ്ട്രക്ടറൊക്കെ ആയിരിക്കും നമുക്ക് എസ്സേ ചെയ്യാനായിട്ട് തരുന്നുണ്ടാവുക. അപ്പോൾ ആ ഒരു ഇൻസ്ട്രക്ടർ നമുക്ക് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും തരുന്നുണ്ടാവുക. അങ്ങനെ ക്വസ്റ്റ്യൻ ആയിട്ട് ആണ് തരുന്നതെങ്കിൽ നമ്മൾ അതിനെ എന്താക്കി മാറ്റണം, ഒരു ടോപ്പിക്കായിട്ട് മാറ്റണം. ടോപ്പിക്കായിട്ടാണ് തരുന്നതെങ്കിൽ അതിനെ നമ്മളൊരു ക്വസ്റ്റ്യൻ ആയിട്ട് ആക്കണം. ഇനി അതൊന്നുമല്ല, ഒരു ജസ്റ്റ് ഒരു കീവേഡ് മാത്രമാണ് തരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിൽ നിന്ന് ആ ഒരു ടോപ്പിക്കിനെയും അതുപോലെ തന്നെ ക്വസ്റ്റ്യനെയും ഫ്രെയിം ചെയ്തെടുക്കണം. ഓക്കെ അല്ലേ? അതുപോലെ തന്നെ നമ്മൾ സോഴ്സസ് ഐഡൻറ്റിഫൈ ചെയ്യണം. നമുക്ക് എവിടെ നിന്നൊക്കെയാണ് ഇതിന് റെലവൻ്റ് ആയിട്ടുള്ള മെറ്റീരിയൽസ് കിട്ടാന്നുള്ള കാര്യങ്ങൾ നമ്മൾ നോക്കണം. അതുപോലെ തന്നെ ഒരു ഔട്ട്ലൈൻ ആദ്യം തന്നെ പ്രിപ്പയർ ചെയ്യണം. അതായത് നമ്മൾ നമ്മുടെ പാരഗ്രാഫിൽ എങ്ങനെയാണ് ഐഡിയാസിനെ ഓർഡർ ചെയ്യേണ്ടത്, ലോജിക്കലായിട്ട് എങ്ങനെയാണ് ഓർഡർ ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്യണം. അതുപോലെ തന്നെ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് ഐഡൻറ്റിഫൈ, നമ്മുടെ മെയിൻ പോയിൻ്റ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും വേണം. ഓക്കെ അല്ലേ? പിന്നെ അതാണ് ഫസ്റ്റ് പ്രീ റൈറ്റിങ്ങിൽ പറയുന്നത്. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് റൈറ്റിംഗ് തന്നെയാണ്. റൈറ്റിങ്ങിൽ എന്താണ്, ഫ്രെയിം ദ തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് ലിസ്റ്റ് ദ മെയിൻ പോയിൻറ്റ്സ്. ആദ്യം തന്നെ നമ്മൾ എന്ത് ചെയ്യണം, തീസിസ് സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യണം. എന്നിട്ട് നമ്മുടെ മെയിൻ പോയിൻറ്റ്സ് നമ്മൾ എന്ത് ചെയ്യണം, ലിസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ ഇൻട്രൊഡക്ടറി പാരഗ്രാഫ് ഡ്രാഫ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ ബോഡി പാരഗ്രാഫ്, സപ്പോർട്ടിംഗ് പോയിൻറ്സും സബ്സ്റ്റിറ്റ്യൂഷനും ട്രാൻസിഷനും ഒക്കെ വെച്ചിട്ടുള്ള ബോഡി പാരഗ്രാഫ് ഡ്രാഫ്റ്റ് ചെയ്യണം. കൺക്ലൂഡിംഗ് പാരഗ്രാഫും ഡ്രാഫ്റ്റ് ചെയ്യണം. ഓക്കെ അല്ലേ? ദെൻ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, റിവൈസിംഗ് ആണ്. അതായത് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന എസ്സേ എഡിറ്റ് ചെയ്യുക, റിവൈസ് ചെയ്യുക. നമ്മൾ അതിൽ എന്തൊക്കെ ഇൻകൺസിസ്റ്റൻസി നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്, ഏത് ടൂണിലാണ് പലതും നമ്മൾ പറഞ്ഞിട്ടുള്ളത്, അതുപോലെ തന്നെ നമ്മൾ ടാബു വേർഡ്സ് യൂസ് ചെയ്തിട്ടുണ്ടോ, എക്സ്പ്രഷൻസ് എന്തൊക്കെയാണ്, ഗ്രാമർ എങ്ങനെയാണ്, സ്പെല്ലിംഗ് എങ്ങനെയാണ്, കറക്റ്റായിട്ട് പഞ്ച്വേഷൻ കൊടുത്തിട്ടുണ്ടോ, നമ്മുടെ റെഫറൻസുകൾ കറക്റ്റായിട്ട് അതിൽ ചെയ്തിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ട് അതിൽ എന്തെങ്കിലും മിസ്റ്റേക്കും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതിനെ എന്ത് ചെയ്യുക, എഡിറ്റ് ചെയ്യുക. അതാണ് ലാസ്റ്റത്തെ നമ്മുടെ റിവൈസിങ് എന്നുള്ള സ്റ്റെപ്പ്, എഡിറ്റ് ആൻഡ് റിവൈസ് യുവർ എസ്സേ. അപ്പോൾ ഈ മൂന്ന് സ്റ്റെപ്സാണ് നമ്മുടെ പ്ലാനിങ് ഓഫ് എസ്സേയിൽ വരുന്നത്, പ്രീ റൈറ്റിംഗ്, റൈറ്റിംഗ്, റിവൈസിങ്. ഓക്കെ ആണല്ലോ? അപ്പോൾ എങ്ങനെയാണ് ഒരു ഫൈവ് പാരഗ്രാഫ് എസ്സേ എഴുതാം, അത് എസ്സേ ക്വസ്റ്റ്യൻ ആയിട്ട് വരും. പിന്നെ പ്ലാനിങ് ഓഫ് എസ്സേ, എങ്ങനെയാണ് നമ്മളൊരു എസ്സേ പ്ലാൻ ചെയ്യാന്നുള്ളതും ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ഇനിയിപ്പോൾ പ്ലാനിങ് ഓഫ് എസ്സേക്ക് പകരം പ്രോസസ്സ് ഓഫ് അക്കാഡമിക് റൈറ്റിംഗ് ആണ് നമ്മളോട് ചോദിക്കുന്നതെങ്കിൽ, നമ്മൾ ഫൈവ് പാരഗ്രാഫ് എസ്സേ എഴുതാനായിട്ട് പഠിച്ചില്ലേ? അതായത് ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ, പിന്നെ ബോഡി പാരഗ്രാഫ് 1, ബോഡി പാരഗ്രാഫ് 2, ബോഡി പാരഗ്രാഫ് 3, കൺക്ലൂഷൻ, അങ്ങനെ പറഞ്ഞ് നമ്മളത് നോക്കിയില്ലേ? അതുതന്നെയാണ് നമ്മൾ പ്രോസസ്സ് ഓഫ് അക്കാഡമിക് റൈറ്റിംഗ് ക്വസ്റ്റ്യൻ വന്നാലും എഴുതേണ്ടത്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ സൈഡിൽ നിന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അപ്പോൾ എന്തായാലും മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. ഇനി ഇതുപോലത്തെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. അപ്പോൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലും ഡൗട്ടോ സജഷൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ കമൻറ്റും ചെയ്യാം.